ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇന്നലെ അൽ ഹിലാൽ ഒരു ബോംബിട്ടു, ഒരു 300 മില്യൺ യൂറോയുടെ ഒരു ബോംബ്. അത് എംബാപ്പയ്ക്കായിട്ടായിരുന്നു. അതായത് പി എസ് ജിയിൽ നിന്ന് 300 മില്യൺ യൂറോയ്ക്ക് എംബാപ്പയെ സൈൻ ചെയ്യാനുള്ള ബിഡ് അൽ ഹിലാൽ സമർപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആ വാർത്ത. പക്ഷേ ആ വാർത്ത എത്രത്തോളം സത്യമാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആ റയൽ മാഡ്രിഡാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആക്ച്വലി റയൽ മാഡ്രിഡിൻ്റെ കോർട്ടിലേക്ക് ആ ഒരു പന്ത് വന്നിട്ടുണ്ട്. കാരണം ഇനി റയൽ മാഡ്രിഡിനാണ് എംബാപ്പയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാനുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡെവലപ്മെൻറ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ചേട്ടാ, ഈ ഒരു ബോംബ് നമ്മളപ്പോൾ ആ ബോംബ് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 700 മില്യൺ യൂറോയോളം വിത്ത് സാലറി എംബാപ്പയ്ക്ക് പ്രതിവർഷം വരുന്ന രീതിയിലാണ് ഈ ഒരു കോൺട്രാക്ട് ഓഫർ വരുന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. പക്ഷേ ഇതൊരു ശരിക്കും ഇതൊരു ഊഹാപോഹങ്ങളാണോ അതോ ശരിക്കും ഒരു ബോംബാണോ ഇത്? വെറും ഇത് ഒരു കഥ മാത്രമാണോ ഇത്? അല്ല, ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഒരു അൽ ഹിലാൽ നമുക്കറിയാം സൗദിയിലെ ബോംബന്മാരാണ്. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന അവരുടെ രാജകുമാരൻ്റെ മുഹമ്മദ് ബിൻ സൽമാൻ്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിൻ്റെ ഭാഗമായുള്ള ക്ലബ്ബാണ്. വാർത്തകൾ അതെ അതെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്തായാലും ആ ബിഡ് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പി എസ് ജി അത് ആക്സെപ്റ്റ് ചെയ്തെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ, കാരണം എംബാപ്പെ ആക്സെപ്റ്റ് ചെയ്യാണ്ട് ഇതൊന്നും മുന്നോട്ട് പോകുന്ന കാര്യമല്ല. കാരണം ഇതൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് ഒരു ഫാൻറ്റസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം 300 മില്യൺ യൂറോ കൊടുത്ത് ഓക്കെ, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ എംബാപ്പെ പോലത്തെ ഒരു താരം, ഇത്രയും പ്രൈമായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയർ ഒരിക്കലും സൗദിയിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറെടുക്കില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷൻ അദ്ദേഹം ഓക്കെ ആക്കി കഴിഞ്ഞു, ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അത് പി എസ് ജിക്ക് അറിയാമല്ലോ, പി എസ് ജി കൃത്യമായിട്ട് അറിയാം. കാരണം 2024 റയൽ മാഡ്രിഡിലേക്ക് പോകാനുള്ള ധാരണ അദ്ദേഹം ആ ക്ലബ്ബുമായി, അതായത് റയൽ മാഡ്രിഡുമായിട്ട് ആ ക്ലബ്ബുമായിട്ട് ആ ധാരണ ഉണ്ടാക്കി എന്നുള്ള കാര്യം പി എസ് ജിക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ പി എസ് ജി പിന്നെ നിലപാടൊക്കെ മാറ്റിയത്. അപ്പോൾ എംബാപ്പയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ, നിലവിൽ ഇപ്പോൾ എംബാപ്പ ഈ സമ്മറിൽ റയൽ മാഡ്രിഡിലേക്ക് പോകുമോ എന്നതാണ്. കാരണം സാധാരണഗതിയിൽ എംബാപ്പ 2024 ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീ ഏജൻ്റ് ആയിട്ട് റയൽ മാഡ്രിഡിലേക്ക് പോകും. അതെല്ലാവരും പ്രതീക്ഷിച്ചാണ്. എംബാപ്പയുടെ നിലപാട് അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഞാൻ ഒരു വിട്ടുവീഴ്ചക്കോ അക്കാര്യത്തിൽ ഇല്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു തവണ അദ്ദേഹം റയൽ മാഡ്രിഡിനെ ഒരു പരിധിവരെ വഞ്ചിച്ചു എന്നുള്ള രീതിയിലായിരുന്നല്ലോ സിറ്റുവേഷൻ കഴിഞ്ഞ സമ്മറിൽ. ആ ഒരു സിറ്റുവേഷൻ ആയാലും അവസാന നിമിഷം അദ്ദേഹത്തിന് കാല് മാറേണ്ടി വന്നു, പ്രഷറുണ്ടായിരുന്നു നമുക്കറിയാം. പക്ഷേ ഈ തവണ എന്തായാലും എംബാപ്പയുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് റയൽ മാഡ്രിഡ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനിയൊരു അബദ്ധത്തിലേക്ക് ഒരിക്കലും പോകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല ഒരു അഗ്രിമെൻ്റ് ആയി എന്നുള്ള രീതിയിൽ തന്നെയുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അക്കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു നീക്കം ഓക്കെ അൽ ഹിലാലിൻ്റെ ഭാഗത്ത് നിന്ന് ഓഫ്കോഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് പണം ഒരു വിഷയമല്ല. അവരെല്ലാ മേഖലയിലും പണം ഇറക്കി സ്പോർട്സിൽ എങ്ങനെയൊക്കെ. അൽ ഹിലാലല്ല, ഈ സൗദി ക്ലബ്ബുകളും സൗദി ഗവൺമെൻറ് ഒക്കെ അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഗോൾഫിൽ വരെ അവർ കോടികൾ ഇറക്കാൻ തയ്യാറായ ഒരു വിഭാഗമാണ്. അപ്പോൾ അറിയില്ല, ടൈഗർ വുഡ്സിന് വേണ്ടിയിട്ട് വലിയ ഓഫറൊക്കെ വെച്ച ഒരു വിഭാഗമാണ് സൗദി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓക്കെ, അത് അവിടെ നടന്നിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇതിലൊരു മെയിൻ പ്രശ്നം വെച്ചാൽ, പി എസ് ജിക്ക് കൃത്യമായിട്ട് ഇനിയിപ്പോൾ എംബാപ്പെ എന്തായാലും പി എസ് ജി ഉദ്ദേശിക്കുന്നില്ല. കാരണം അവരുടെ പ്രൊജക്റ്റിൽ, കാരണം എംബാപ്പെ പോകുമെന്നുള്ളത് അവർക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ എത്രയും വേഗം എംബാപ്പെ പോവുകയാണെങ്കിലും നല്ലൊരു ഫണ്ട്, അതായത് നല്ലൊരു ട്രാൻസ്ഫർ ഫീ, അതാണ് ലക്ഷ്യം തീർച്ചയായും. അതിന് മുന്നോടിയായിട്ട് പി എസ് ജിയുടെ ഭാഗത്ത് തന്നെ പലപ്പോഴും പ്രഷർ ഉണ്ടെന്നുള്ള രീതിയിൽ, അതായത് വാർത്തകൾ പലതും വരുന്നതിൽ പി എസ് ജിക്കും ഹാൻഡ് ഉണ്ടെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ബാഴ്സലോണയുടെ ഒരു ഇഷ്യൂ തന്നെ അറിയുമല്ലോ. കാരണം ബാഴ്സലോണയൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ എംബാപ്പെ സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ബാഴ്സലോണ തന്നെ പറയുന്നത് അത് അങ്ങനെയല്ല, അത് പി എസ് ജി ആണ് അതിന് പിന്നിൽ. കാരണം കൃത്യമായി റയൽ മാഡ്രിഡിനെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. കാരണം മാത്രമല്ല, ഈ അൽ ഹിലാലിൻ്റെ ഒരു വാർത്തയോടുകൂടി എനിക്ക് തോന്നുന്നു 300 മില്യൺ ഓഫർ വന്നതോടുകൂടി ഏകദേശം അടുത്ത് വരുന്ന തുകയെങ്കിലും ഇല്ലാതെ റയൽ മാഡ്രിഡിനെ സമീപിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രഷറൈസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, തീർച്ചയായും അതാണ് സംഭവം. അതായത് ഏറ്റവും കൂടി ഇപ്പം ഈ 300 മില്യൺ യൂറോ എന്നുള്ളത് ഇപ്പം ആണെങ്കിൽ പോലും ആ ഒരു ഇതൊന്നും വേണ്ടി വരില്ല എംബാപ്പയെ സൈൻ ചെയ്യാൻ, സ്വാഭാവികമുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് റയൽ മാഡ്രിഡ് ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്നത് അടുത്ത സമ്മറിൽ എന്തായാലും വരും. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഫ്രീ ഏജന്റ് ആയിട്ട് താരത്തെ സൈൻ ചെയ്യുക, വെറുതെ എന്തിനാ 180 മില്യൺ 200 മില്യൺ ഒക്കെ കൊടുക്കണം എന്നുള്ള രീതിയിൽ. അത്ര എന്തിനാ അത്, നല്ല ഏതായാലും നല്ലൊരു എമൗണ്ട് സാലറി ആയിട്ട് എംബാപ്പയ്ക്ക് കൊടുക്കേണ്ടി വരും എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ നിലവിൽ സിറ്റുവേഷൻ റയൽ മാഡ്രിഡിന്റെ കോർട്ടിൽ എത്തിയിരിക്കുകയാണ്. കാരണം റയൽ മാഡ്രിഡിന് പ്രഷർ വരും സ്വാഭാവികമായിട്ട്. കാരണം ഒരു വർഷം ഓക്കെ എംബാപ്പ വരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടെങ്കിലും നിലവിലെ സിറ്റുവേഷനിൽ അങ്ങനെ റിസ്ക് എടുക്കാൻ റയൽ മാഡ്രിഡിന് പറ്റില്ല. അത് തന്നെയായിരുന്നു പി എസ് ജിയുടെ ലക്ഷ്യം. ഇപ്പം പി എസ് ജി ആ കാര്യത്തിൽ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിലേക്ക് കാര്യം പോയിട്ടുണ്ട്, എംബാപ്പയ്ക്ക് വേണ്ടി ഒരു ലേലം വിളി എന്നുള്ള രീതിയിൽ. കാരണം 300 മില്യൻ്റെ ഒരു ഹൈ ബിഡ് വന്നിരിക്കുക, അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പം അനൂപ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും അവർക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ചൊരു തുക തന്നെ എംബാപ്പയ്ക്ക്
വേണ്ടി വാങ്ങുക എന്നുള്ളതായിരിക്കും പി എസ് ജിയുടെ ലക്ഷ്യം. അപ്പം ഒരു ചുരുങ്ങിയ ഇതിലല്ലെങ്കിൽ പോലും ഒരു 200 or 220 million ഒക്കെ വരുന്ന രീതിയിലുള്ളൊരു ഡീലിന് റയൽ മാഡ്രിഡ് ചിലപ്പോൾ തയ്യാറാകേണ്ടി വരും. കാരണം ആ രീതിയിൽ, അതുമാത്രമല്ല ഇനി റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തു നിന്നാണ് ഇനി ഒരു ഇത് വരേണ്ടത്. കാരണം ആര് ഈ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നുള്ളത്, കാരണം PSG നിലപാട് അറിയിച്ചു, എംബാപ്പെ വിൽക്കാൻ തീരുമാനിച്ചു, ഓക്കെ അത് പെർഫെക്റ്റ്. എംബാപ്പെ സംബന്ധിച്ച് എംബാപ്പെ തൻ്റെ നിലപാട് ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞു, ഒരു വർഷം കൂടി PSG നിൽക്കുകയുള്ളൂ എന്നുള്ളത്, അപ്പോൾ അതും ഓക്കെ. അപ്പോൾ ഇനി വരുന്നത് റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്തുനിന്നാണ്. കാരണം എംബാപ്പെ സ്വന്തമാക്കണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരു ബിഡ് വന്നു കഴിഞ്ഞു, പല ഓഫറുകളും വരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു, ഇന്റർ മിലാൻ്റെ പേര് വരെ കേൾക്കുന്നു, ബാഴ്സലോണയുടെ പേര്, ബാഴ്സലോണയുടെ പേര് കേട്ടതാണ് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിലുള്ള വാർത്തകൾ വരുന്നത് കൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് ശരിക്കും പ്രഷറിലായിരിക്കും. അപ്പം റയൽ മാഡ്രിഡ് സംബന്ധിച്ച് ഇനിയൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം നിലവിൽ അവർക്ക് എന്തായാലും എംബാപ്പെ വേണം. കാരണം അവരിപ്പം റയൽ മാഡ്രിഡ് വിത്ത് എംബാപ്പെ എന്ന് പറയുമ്പോൾ ഒരു വേറെ ലെവലിലാവും. അപ്പോൾ ഈ സമ്മറിൽ തന്നെ എംബാപ്പെ റയൽ മാഡ്രിഡിൽ വരികയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു, റയൽ മാഡ്രിഡിൻ്റെ ടീം എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത്. കാരണം ഓൾറെഡി അവർ കുറേ യങ് സൈനിങ്സും ബെല്ലിങ്ഹാം ഒക്കെ വന്നു, അർദാ ഗുലർ ഒരു യങ് ടാലൻ്റ് വരുന്നു, അതുകൂടാതെ നമുക്കറിയില്ല അവരുടെ സൈനിങ്സും അതുമാത്രമല്ല അവരുടെ ടീമിൻ്റെ ശക്തി, വിനീഷ്യസ് ഒക്കെ. അപ്പം ഇവർക്കൊപ്പം എംബാപ്പെ കൂടെ വരുമ്പോൾ ശരിക്കും ഒരു ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നേടാൻ വളരെ പോസിബിലിറ്റി ഉള്ള രീതിയിലേക്ക് അവരുടെ ടീമിനെ മാറ്റിയെടുക്കാം. അതുമാത്രമല്ല ഒരു ട്രാൻസിഷൻ ഫേസിലേക്ക് പോവുകയാണ്. കാരണം അടുത്ത സമ്മറിൽ പുതിയൊരു പരിശീലകൻ വരും. അപ്പോൾ ഇപ്പം കാർലോ ആൻസെലോട്ടിയുടെ ലാസ്റ്റ് ഇയറാണിത്. അപ്പോൾ ഈ ടൈമിൽ തന്നെ എംബാപ്പെ വരികയാണെങ്കിൽ, കാരണം അടുത്ത സമ്മറിൽ എംബാപ്പെ വരുന്നേക്കാൾ ഈ സമ്മറിൽ എംബാപ്പെ വരികയാണെങ്കിൽ കൃത്യമായിട്ട് ട്രാൻസിഷൻ പീരീഡിൽ നല്ല രീതിയിൽ തന്നെ കൈമാറി പോകാൻ അദ്ദേഹത്തിനും പറ്റും, റയൽ മാഡ്രിഡിനും അത് ഗുണം ചെയ്യും പുതിയൊരു കോച്ച് വരുമ്പോൾ. നമ്മളിപ്പം കേൾക്കുന്നത് സാബി അലോൺസൊക്കെയാണ് സാധ്യത എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ റയൽ മാഡ്രിഡ് മസിൽ പിടിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. കാരണം കൃത്യമായിട്ട് തന്നെ മാർക്കറ്റിൽ എന്തായാലും സംഭവം ഒരു ബോംബ് വീണിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എംബാപ്പയെ സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യവുമായി എത്രയും വേഗം മുന്നോട്ട് പോകുക, അതിനാണ് PSG കാത്തിരിക്കുന്നത്. PSG ഇപ്പം റയൽ മാഡ്രിഡുമായിട്ടൊരു ഡയലോഗിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അവർ തമ്മിൽ കഴിഞ്ഞ സമ്മറിലെ ഇഷ്യൂ ഒക്കെ ആയി ബന്ധപ്പെട്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ റയൽ മാഡ്രിഡ് ഒഫീഷ്യലായിട്ടൊരു ബിഡ് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ PSG അത് മിക്കവാറും ആക്സെപ്റ്റ് ചെയ്യാനാണ് സാധ്യത. ഈ പറയുന്ന 300 million ആവശ്യമൊന്നും വരും തോന്നുന്നില്ല. കൃത്യമായ ചർച്ചകൾ കൂടെ നമ്മൾ പറഞ്ഞ പോലെ 180 million കൊടുത്താണ് PSG മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് 6 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയത് എംബാപ്പെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു 200-220 million ആ റേഞ്ചിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ, അതായിരിക്കും സംഭവിക്കുക. ഈ അൽ ഹിലാലിൻ്റെത് ശരിക്കും ഇതൊരു പ്രോക്സി ആയിട്ട് നിൽക്കും. എന്തായാലും PSG എംബാപ്പയെ കുറിച്ചുള്ള ഇങ്ങനത്തെ ഒരു കുറേ കാര്യങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു ഫ്രാൻസിൻ്റെ ഒരു യൂത്ത് ഐക്കണാണ്, നാഷണൽ ഐക്കണാണ്. അപ്പോൾ ഈ ഒരു പരിധി വരെ അവർക്ക് ഈ ഫാൻസിനെ ഒന്ന് പരിഗണിക്കാതെ അല്ലെങ്കിൽ എംബാപ്പയ്ക്കുള്ള ഒരു സ്വാധീനം ഒന്ന് പരിഗണിക്കാതെ മുന്നോട്ട് പോകാനും സാധിക്കില്ല. തീർച്ചയായും. കാരണം അദ്ദേഹത്തിനൊരു നാഷണൽ ഐക്കൺ എന്നുള്ള ഇമേജ് തന്നെയാണ് ഉള്ളത്. അതുമാത്രമല്ല PSG എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, ഒരു ഫ്രഞ്ച് വിഭാഗം അല്ലല്ലോ, അല്ലെങ്കിൽ ഫ്രഞ്ച് ഓണർഷിപ്പ് അല്ലല്ലോ. കാരണം പുറത്തു നിന്നുള്ള ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രാൻസിലെ ആരാധകരെ ഒരു പരിധിക്കപ്പുറം എന്താ പറയുക നല്ല രീതിയിൽ നിർത്തണം അവർക്ക്. പക്ഷെ അതിന് എംബാപ്പയെ വല്ലാതെ അത് ഒന്നും ചെയ്യാൻ PSG പറ്റില്ല. കാരണം ഒന്ന്, എംബാപ്പയ്ക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്. കാരണം ഇപ്പം നമ്മളിപ്പം പറഞ്ഞ വെച്ചാൽ എംബാപ്പേൻ്റെ ഒരു ഇത് കേട്ടു, പുതിയൊരു റിപ്പോർട്ടുകളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എംബാപ്പെ ഓൾറെഡി ഇപ്പം ഒരു വർഷം കൂടെ PSG നിൽക്കുകയാണെന്ന് ചോദിച്ചോട്ടെ. അത് ഈ ഒരു അവസ്ഥയിൽ, അതായത് ബെഞ്ചിലിരുത്തും എന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു സംവിധാനമാണെങ്കിൽ പോലും എംബാപ്പെ അതിനും തയ്യാറാണ്, കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ ബെഞ്ചിലിരുന്നോളാം എന്നുള്ള രീതിയിൽ, എനിക്ക് പ്രശ്നമില്ല, അടുത്ത സമ്മറിൽ ഞാൻ റയൽ മാഡ്രിഡിലേക്ക് പോകും, സൗദിയിലേക്കൊന്നും പോകില്ല എന്നുള്ള രീതിയിലുള്ള ഒരു എംബാപ്പയുടെ, അത് ഒഫീഷ്യലൊന്നല്ല, പക്ഷെ അങ്ങനെയുള്ളൊരു അപ്രോച്ച് പൊതുവെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എംബാപ്പയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എംബാപ്പെ അവരുടെ ഒരു ഹീറോ ആണ്, ഐക്കണാണ്, ഒരു സംശയമില്ല. അതുമാത്രമല്ല ഇനിയിപ്പം യൂറോ കപ്പ് വരികയാണ്. അപ്പം നെക്സ്റ്റ് ജൂലൈ മാസത്തിൽ യൂറോ കപ്പ് വരികയാണ്. അവരുടെ ക്യാപ്റ്റനാണ് ഇപ്പം എംബാപ്പെ, ഫ്രാൻസിൻ്റെ ക്യാപ്റ്റനാണ്, 24 വയസ്സേ ആയിട്ടുള്ളൂ, അദ്ദേഹം ഫ്രാൻസിൻ്റെ ക്യാപ്റ്റനാണ്. അതുമാത്രമല്ല വേറൊരു സംഭവം കൂടിയുണ്ട്, ഫ്രാൻസിൽ ഇനിയിപ്പോൾ ഒളിമ്പിക്സ് വരാൻ പോകും, 2024 പാരീസിലാണ് ഒളിമ്പിക്സ് വരുന്നത്. അപ്പം ഒളിമ്പിക്സിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ എംബാപ്പെ ഫ്രാൻസിൻ്റെ ഒളിമ്പിക്സ് ടീമിൽ കളിച്ചേക്കാന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അദ്ദേഹത്തിന്. ആ രീതിയിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ PSG ഒരു പരിധിക്കൊപ്പം എംബാപ്പയെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അതുമാത്രമല്ല അവിടുത്തെ പ്രസിഡൻറ്റ് മാക്രോണൊക്കെ ആയുള്ള എംബാപ്പയുടെ ബന്ധമൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പം PSG ബെഞ്ചിൽ ഒരു സീസൺ മുഴുവൻ എംബാപ്പയെ നിർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇരുത്തുകയാണെങ്കിൽ പോലും എംബാപ്പയ്ക്ക് ഫ്രാൻസിന് വേണ്ടി കളിക്കാം. ഫ്രാൻസിന് വേണ്ടി ഒരുപാട് യോഗ്യതാ മത്സരങ്ങൾ ബാക്കിയുണ്ട് യൂറോയിൽ, അത് കഴിഞ്ഞ് യൂറോ കപ്പ് കളിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ട്, ഇതൊന്നും സാധ്യതയില്ല. ഇതൊക്കെ മിക്കവാറും ഇപ്പം ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാവും. എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഒരുവിധം എല്ലാവരും വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം, അത് വലിയ പ്രീമിയർ ലീഗിൽ നിന്നൊക്കെ സംഭവിക്കണം. പക്ഷേ എന്നാൽ പോലും എംബാപ്പയുടെ ഒരു നിലപാട് ഇതിൽ നിർണായകമാണ്. എംബാപ്പെ ഒരു ഡീൽ ഡൺ എന്ന് പറയുന്ന പോലെ തന്നെ അത് റയൽ മാഡ്രിഡ് ഇനി
അടുത്ത നീക്കം നടത്തിയാൽ മതി. കാരണം സംഭവം ഉറപ്പാണ് എംബാപ്പെ റയലിലേക്ക് പോകുന്നുള്ളത്, ഇപ്പൊ ഒന്നുകൂടെ ക്ലാരിറ്റി ആയെന്നാ തോന്നുന്നു. പക്ഷേ ആ ഒരു മൂവ്മെന്റ് റയൽ മാഡ്രിഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം, അതിനുള്ള ഒരു പ്രഷർ ഇപ്പൊ വന്നിരിക്കണം. ഇപ്പൊ റൈറ്റ് ടൈമാണ്. എന്തായാലും പി എസ് ജി അവരുടെ അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സൗദി പോലുള്ള ലീഗിലേക്ക് പോകാൻ എംബാപ്പെ പോകാനുള്ള സാധ്യത വളരെ കുറവുമാണ്. അപ്പോൾ ഇനി റയൽ മാഡ്രിഡിൻ്റെ കോർട്ടിലാണ് പന്തുള്ളത്, നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ. അപ്പോൾ റയൽ മാഡ്രിഡ് ഒട്ടും അമാന്തിക്കാതെ തന്നെ ഇനി മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ എങ്ങോട്ട് പോകുന്നുള്ളത് പ്രവചനാതീതമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.